ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? ഈ പെരുന്നാളൊക്കെ എല്ലാവരും ഉഷാറായിട്ട് കഴിഞ്ഞില്ലേ? ഞങ്ങളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ. ഇനി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കാണും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞു. ഇനി സാധാ പോലെ തന്നെ രാവിലെ എണീക്കുക, ചായ കടി ഉണ്ടാക്കുക, ആ തിരക്കുകളൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ഇനി ചായ കടിയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കടി ഉണ്ടാക്കുന്നത് ഇലയടയാണ് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തൊക്കെ പൂവടാന്നും പറയും ഇതിന്. അപ്പം അതുണ്ടാക്കുകയാണ്. അപ്പോൾ സാധാരണ ചിലവരൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പത്തിരിക്ക് വാട്ടണ പോലെയൊക്കെ വാട്ടി കുഴച്ചിട്ടൊക്കെയാണ് പിന്നെ ഈ ഇലയുടെ ഉണ്ടാക്കൽ കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കണേ. ഞാൻ പറഞ്ഞില്ല ഈ പത്തിരിക്ക് വാട്ടി കുഴച്ചും കണ്ട് എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കണേ ഞാൻ കണ്ടിരിക്കണേ. ഞാൻ എന്താ ഉണ്ടാക്കുക വെച്ചാൽ, നമ്മൾ നൂൽപുട്ടിനൊക്കെ പിന്നെ അരിപ്പൊടി നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുമല്ലോ, അതേപോലെ കുഴച്ചെടുക്കുകയുള്ളൂ, അല്ലാതെ വാട്ടിക്കാണ്ട് കുഴച്ചെടുക്കലൊന്നുമില്ല. എന്നിട്ട് ആണ് കേട്ടോ ഉണ്ടാക്കരുത്. എന്നിട്ട് നമുക്ക് ഇലയിൽ പരത്തിയിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് തേങ്ങയൊക്കെ ചിരവി പിന്നെ ശർക്കരയും ഒക്കെ പൊടിച്ച് ഒക്കെ വെച്ച് ശർക്കരയും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മുമ്പൊക്കെ നമ്മൾ വാട്ടിക്കുഴച്ചിരുന്ന പോലെയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴാണ് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് നല്ല കുറച്ചും കൂടി നന്നായിട്ടൊക്കെ കിട്ടിയത് ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ. മറ്റേ ഒരു വിണ്ട് പൊട്ടണയൊക്കെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ പത്തിരി പോലെ കുഴച്ച് വാട്ടിക്കുഴച്ച് ഉണ്ടാക്കണ പോലെയൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി. അപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടാവും. അപ്പോൾ സാധാരണ പിന്നെ ഈ ഇലയടയൊന്നും ആരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കലൊന്നും ഉണ്ടാവില്ല. വൈകുന്നേരം അങ്ങനെ സ്പെഷ്യലായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണതാവും. പക്ഷേ നമ്മളിവിടെ ഇടയ്ക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കായാലും കുട്ടികൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫിരിമോള് ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇന്നലെ രാത്രി കിടന്ന് ഉറങ്ങിയത്. ഉമ്മ കുറേ നോമ്പായിട്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പം ഉമ്മ നിങ്ങൾ പൂവടം ഉണ്ടാക്കേണ്ടി എനിക്ക് പൂതിയേക്കണ് തിന്നാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവൾ കിടന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് പൂവടം ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടില്ലേന്ന് കേട്ടോ. അതായത് പെരുന്നാളിൻ്റെ പിറ്റേന്നത്തെ വിശേഷങ്ങളൊന്നും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ പെരുന്നാളിൻ്റെ പിറ്റേന്ന് എന്താ വെച്ചാൽ, ഞങ്ങൾ പെരുന്നാളിൻ്റെ അന്ന് വണ്ടൂർ പോയി, അന്ന് അവിടെ നിന്നു. കാരണം ഉമ്മ ഇപ്പം ഒറ്റയ്ക്ക് ആയപ്പോൾ ഇങ്ങനെ ഒരു ഇത് അപ്പോൾ പോരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നു. നിന്നിട്ട് ഞങ്ങൾ പിറ്റേന്ന് പിന്നെ ഒരു അവിടുന്ന് ചായയും കടിയൊക്കെ കുടിച്ച് പിന്നെ ഉച്ചയായപ്പോഴത്തേന് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടോട്ടേക്ക് തന്നെ വന്നു. അപ്പോൾ കൊണ്ടോട് നമ്മൾ പിന്നെ ഫുഡ് നമുക്ക് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ തന്നെ. എന്താ ബിരിയാണി, നമ്മളെ പെരുന്നാൾ ബിരിയാണി ഉണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയാവും പെരുന്നാൾ ബിരിയാണി തന്നെ കാരണം പിറ്റേന്ന് ഉണ്ടാവുക. അപ്പം അങ്ങനെ ആ പെരുന്നാൾ ബിരിയാണി തന്നെയാണ് കഴിച്ചത്. പിന്നെ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ ഒരു ക്ഷീണം അതൊക്കെ ആയിട്ട് വലിയ വേറെ ഒരു ഇതിനൊക്കെ ഒരു മടിച്ച് അങ്ങനെ മടി പിടിച്ചിരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ മാത്രമുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ല, കുക്കിംഗ് ഒന്നും ഇല്ല, അതങ്ങനെ ഒരു ഇരുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ അന്ന് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്നതിൻ്റെ പിറ്റേന്നത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ അതാ നമ്മളെ ഇലയടയൊക്കെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ ഫിനിമോളൊന്നും എണീറ്റിട്ടൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ചായയൊക്കെ കുടിച്ചോളും. മോക്ക് നല്ല ഇഷ്ടമാണിത് ഇലയട ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇപ്പോൾ നോമ്പിൻ്റെ ആ ഒരു ശീലം തന്നെയാണ്, രാവിലെ എണീറ്റുകാണ്ട് പിന്നെ ഒന്ന് കിടക്കും നിസ്കരിച്ചു കാണ്ട്. അപ്പം ഞാൻ ശീലങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കാണ്ട് വരണം. അപ്പം ഇന്നലെ രാത്രിയാണെങ്കിൽ ഭയങ്കര ഇടിയും മഴയും കാറ്റും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ആകെ ഇങ്ങോട്ട് പിന്നെ മാങ്ങയൊക്കെ ചാടിയിരിക്കണ്, ചെറിയ മാങ്ങകളൊക്കെ ചാടിയിരിക്കണ് കാറ്റടിച്ചിട്ട്. അപ്പോൾ നമ്മളെ മാങ്ങ മൂച്ചിൻ്റെ കൊമ്പും പൊട്ടി കിടക്കുന്നുണ്ട് മേലെ. അപ്പോൾ ഞാൻ ആരെങ്കിലുമൊക്കെ വിളിച്ച് വെട്ടിക്കേണ്ടി വരും, അല്ലെങ്കിൽ താഴേക്ക് വീകും. നമ്മൾ ഇതായിക്കൂടെയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ കാരണം തലേക്ക് വീഴുക. അപ്പോൾ ആകെ ഇലയും എല്ലാം ചാടിക്കാണ്ട് ഇങ്ങോട്ട് ആകെ മുറ്റൊക്കെ ഇങ്ങോട്ട് ഇതായിക്കണേ. നല്ല കാറ്റിന്ന് ഇന്നലെ രാത്രി. അപ്പം ഞാൻ ഏതായാലും പിന്നെ മാങ്ങ ഉള്ള ഏതായാലും മാങ്ങകളൊക്കെ ചെറിയ ചെറിയ മാങ്ങകളാണ്, കണ്ണി മാങ്ങേൻ്റെ ഒരു പ്രായക്കെട്ട് കഴിഞ്ഞ് വരുന്നുള്ളൂ. അപ്പം ഏത് പറിച്ച് വെച്ചിരിക്കണേ ഇനി കുട്ടികൾക്ക് ഉപ്പുരുമ്പേ ചമ്മന്തി ഇറക്കി അങ്ങനെയൊക്കെ ചെയ്യാറ് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ മുറ്റൊക്കൊന്ന് അടിച്ച് വരട്ടെ, ആകെ ചമ്മൽ വരുന്നിക്കണ്. അപ്പം ഇന്ന് നമുക്ക് ഇനി പിന്നെ ഒരു കുടിയിരിക്കലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനി പിന്നെ നമുക്ക് ചോറും കൂട്ടാനും ഒന്നും ഉണ്ടാക്കാനൊന്നും നിൽക്കണില്ല. അപ്പം അങ്ങനെ നമ്മൾ ഏതായാലും ഒരുങ്ങി കുടിയിരിക്കലിന് പോവാണ് കേട്ടോ. കുടിയിരിക്കൽ വഴിക്കടവാണ് ചെറിൻ്റെ ചെറിയ പെങ്ങളെ മോളെ കുടിയിരിക്കലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് വഴിക്കടക്ക് ഇനി ഒരു മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് പോകേണ്ടി വരും. അപ്പോൾ നമ്മളെ കൂടെ ചെറിൻ്റെ പിന്നെ വലിയ പെങ്ങളെ മോളും ഓളെ കുട്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ. ഓളെ കുട്ടിക്ക് പിന്നെ എക്സാമാണ്. അപ്പോൾ ഓളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്ത് പോളു. കുടിയിരിക്കലിനൊന്നും പോകുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിലമ്പൂർ എത്തിയിട്ടുള്ളൂ കേട്ടോ. ഞമ്മക്ക് വഴിക്കടവ് എത്തണം. അപ്പം പിന്നെ പെരുന്നാളായിട്ട് നമ്മൾ വേറെ ട്രിപ്പും കാര്യങ്ങളൊന്നും ഇപ്പം രണ്ട് ദിവസമായിട്ട് പോയിട്ടൊന്നുമില്ല. ഞാൻ പറയില്ല, എന്നാലും ഭയങ്കര ക്ഷീണവും കിടത്തും പിന്നെ ഒരു മടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒന്നിനും തോന്നാത്തൊരു ദിവസമായിരുന്നു.
അപ്പം എന്താണ് ഇപ്പം നമുക്ക് ഇങ്ങനെ കൂടി ഇരിക്കലുമാണ്. അപ്പം ഇന്നത്തെ ദിവസം അപ്പം ഇങ്ങനെ അവിടെ ഒക്കെ പോയി വരുമ്പോഴത്തേന് തന്നെ കഴിയും, കാരണം നമുക്ക് ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോക്കും യാത്രയൊക്കെ ആകുമ്പോൾ. അപ്പം നമ്മൾ ഏതായാലും പിന്നെ വീട്ടിലെത്തിയിട്ടോ, കൂടിയിരിക്കൽ വീട്ടിലെത്തി. യൂട്യൂബിലുണ്ടാക്കളൊക്കെ അടുക്കള സൂപ്പർ അല്ലേ? അല്ല ഇവിടുത്തെ ഫാത്തിമ അപ്പം നമ്മൾ വീടൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു, പക്ഷേ നമുക്ക് പെരുന്നാളുടെ ബിരിയാണി തന്നെ തിന്നൊരു ഭാഗം ഇരിക്കണം, അതുകൊണ്ട് പിന്നെ ബിരിയാണിനോട് വലിയൊരു ഇതൊന്നും തോന്നിയില്ല. എന്നാലും കുറച്ചൊക്കെ കഴിച്ചങ്ങനെ പിന്നെ നമ്മൾ കുടിരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ പിന്നെ കുറച്ചൊന്ന് പോയാൽ മതി മോൾട്ടിൻ്റെ വീട്ടിലേക്ക്, അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ കിട്ടോ. അപ്പോൾ ഓലാണെങ്കിൽ പെരുന്നാൾക്ക് വിരുന്ന് എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് അവിടെയും കൂടി ഒന്ന് കയറി ഓലൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പം നമ്മളവിടെ എത്തിയപ്പോഴെങ്കിൽ മോൾട്ടി മസാനും ഒന്നും ഇവിടെ ഇല്ല. ഓല് പിന്നെ ഓരോ കസിൻ്റെ വീട്ടിലാണ് എല്ലാവരും കൂടുന്നത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിക്കണം. അപ്പം ഇവിടെ ഉമ്മിപ്പി മാത്രമേ ഇനി ഉള്ളൂന്നു കേട്ടോ. അപ്പം ഇവിടെ വീടിപ്പടുത്ത് കൂടിയിരുന്ന കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ഇട്ടിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണ്. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്നപ്പോഴത്തേന് അസാനുവിനെ പോയി കൊടു നിൽക്കണ് മോൾട്ടിൻ്റെ അപ്പ. ഞങ്ങളെ കുട്ടിലായിട്ട് ഒരു രസല്ല വണ്ടൊരുക്കി എന്നിട്ട് ഞങ്ങക്ക് ഞങ്ങളെ കുട്ടിനെ കൊണ്ടാക്കാൻ വന്ന ഞങ്ങള് നമുക്ക് പോകല്ലേ മോൾട്ടി വളർന്നോട്ടെ കേട്ടോ. കുട്ടായി വാങ്ങി തന്നത് എന്നാ ഫിരുത്താത്താക്ക എന്ത് വാങ്ങാഞ്ഞത്? ഓന് കൊടുക്കും ഒരു പൊട്ട് കൊടുക്കും അല്ലേ ഇതല്ലേ. പോവേ ഈ മാസം പോ. എന്താ ശരിയാക്കിയോ? ഐസ്ക്രീം അത് ചീച്ചിയാണേ. ബാ ഉമ്മമാനെ നോക്ക്, ഉമ്മമാനെ കണ്ടോക്ക്. ദാ ഉമ്മമ്മ ഉണ്ടോ? ഇവിടെ ഇരിക്കു തന്നില്ലല്ലോ ജി. ദാ ഉമ്മമാനെ കണ്ടോക്ക്, ഉമ്മമാനെ കണ്ടോക്ക്. അങ്ങളൊന്നും കൊണ്ടാതെ വന്നിക്കരേ കുട്ടിക്ക്. അപ്പം ഇരിക്കുന്നത് മോൾട്ടിൻ്റെ ആങ്ങളെ കേട്ടോ. ഞാൻ പറയുന്നല്ലോ മോൾട്ടിൻ്റെ ആങ്ങളെ പെരുന്നാൾ വിടാൻ വേണ്ടിയിട്ട് വന്നിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഞാൻ നാളെ തിരിച്ചു പോവും. അപ്പോൾ ഒന്നും കൂടി കാണാതിരിച്ച് കണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറിയത്. അപ്പം അവിടെ എത്തിയപ്പോഴത്തിന് ഒരു പിന്നെ ചായയും കടിയും ഉണ്ണിയപ്പം ഒക്കെ ഉണ്ടാക്കി. പിന്നെ നമ്മളാണെങ്കിൽ ബിരിയാണിയൊക്കെ തിന്ന് വയറൊന്ന് അറിഞ്ഞ് പോരാണ്, പക്ഷേ പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. ഏതായാലും ഓരോ ചായയും കടിയൊക്കെ കുടിച്ച് ഞമ്മളേതായാലും തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അസാനുവിനാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പം പോരും വേണം, പക്ഷെ മോൾട്ടില്ലാതെ അവന് പോരുമില്ല. അങ്ങനെ ഒക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ നാളെ പോവല്ലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ പോകുന്ന. ഇപ്പം മമ്പാട് എത്തിയിട്ടോ. മമ്പാട് പിന്നെ ചെറിൻ്റെ പെങ്ങളെ മോളെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓളെ കുട്ടീനെ കെട്ടിച്ച വീട്ടിലും കൂടി അവിടെ ഒന്നും കയറാമെന്ന് വിചാരിച്ച് നമ്മൾ പോരുന്ന വഴിക്ക് തന്നെയായിരുന്നു. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറിയിട്ടോ.
അപ്പോൾ മോളെ കല്യാണം ഇപ്പോഴത്തന്നെ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ഇട്ടിരുന്നു. അപ്പം പിന്നെ ചെറുക്കാണെങ്കിൽ പോകാനായിക്കണം, അപ്പോൾ അവരോടൊക്കെ ഒന്ന് പിന്നെ ഓളെ ഹസ്ബൻഡിൻ്റെയൊക്കെ കണ്ടുങ്ങാണ്ട് ഒന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടുന്ന് പോന്നു. അങ്ങനെ അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ മറ്റോലെ ഓരോ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഇറക്കി, അങ്ങനെ എല്ലാവരും കയറി ഇറങ്ങി നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേനും മാതിരി ബൈക്കിന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും.